ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഒരു ഗവൺമെൻറ് ജോബിൽ നല്ല കംഫർട്ടബിളായിട്ട് സെറ്റിലായി നാലുമണിയാവുമ്പോൾ തിരിച്ച് വീട്ടിൽ വന്ന് സോർട്ടഡ് ലൈഫായിട്ട് പോകാനുള്ള എല്ലാ പ്ലാനും എനിക്കുണ്ടായിരുന്നു പക്ഷേ എനിക്ക് മാസ്റ്റേഴ്സിൻ്റെ ഡിഗ്രി കിട്ടിയില്ല ആ സമയത്തൊക്കെ ആൾക്കാരൊക്കെ വന്ന് പറയുന്നുണ്ടായിരുന്നു സയൻസ് എടുക്കാമെന്ന് പറഞ്ഞല്ലേ ഇവിടെ ഒരു നേഴ്സാക്കി ഗൾഫിലേക്ക് വിട്ടാൽ മതിയായിരുന്നല്ലോ ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല ഞാൻ എഴുതിയ ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഞാൻ ആക്ട് ചെയ്ത ഒരു വീഡിയോ ഇത്രയേറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് എൻ്റെ പേര് പ്രാപ്തി ബി അലിസബത്ത് ഞാനിപ്പം ഒരു പ്രൊഡ്യൂസറായിട്ട് മെൻസ് എക്സ് പി ടൈംസ് ഇൻ്റർനെറ്റിൽ വർക്ക് ചെയ്യണു എന്നെ ആൾക്കാർ അറിയുന്ന ഒരു യൂട്യൂബറായിട്ടാണ് പക്ഷേ ഇങ്ങനെയൊക്കെ അല്ലായിരുന്നു ഞാൻ എൻ്റെ ലൈഫിനെ പ്ലാൻ ചെയ്തത് ലൈഫിൽ എൻ്റെ ആഗ്രഹം ഒരു ടീച്ചർ ടീച്ചറാകാനായിരുന്നു ടീച്ചറാകാനെന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫസർ പ്രൊഫസറാകാനായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പം ഞാൻ കരുതിക്കൊണ്ടിരുന്ന ഒരു ഡയറക്ഷനിലല്ല എൻ്റെ ലൈഫ് പോയ ഒരിക്കലും സ്കൂൾ മുതലേ ഞാനൊരു ആവറേജ് ആയിരുന്നു കോളേജിൽ കയറിയപ്പോഴാണ് പഠിത്തത്തിന് ഒരു ഇൻട്രസ്റ്റ് വന്നത് കാരണം ഞാൻ പിക്കപ്പ് അപ്പ് ചെയ്ത ടോപ്പിക് ഇഷ്ടമുള്ളതായിരുന്നു ഐ വാസ് എ ലിറ്ററേച്ചർ സ്റ്റുഡൻറ്റ് ഫോർ അബൌട്ട് ഫൈവ് ഇയേഴ്സ് ഓഫ് മൈ ലൈഫ് സോ ദ ഫൈവ് ഇയേഴ്സ് ദറ്റ് ഐ ഗേവ് ഐ ലവ്ഡ് വട്ട് ഐ വാസ് ഡൂയിങ് അത് എൻ്റെ സ്കൂളിലെ തേർട്ടീൻ ഇയേഴ്സിൽ എനിക്ക് കിട്ടിയില്ല പക്ഷേ ആ ഡ്രൈവ് ആ ഒരു നമുക്ക് കിട്ടുന്ന ഒരു ആഡിനലിൻ റഷ് ഓഫ് യു നോ ഡൂയിങ് തിങ്സ് ദറ്റ് യു ലവ് എ സംതിങ് ദ ഐ അണ്ടർസ്റ്റുഡ് ബാൽ ഐ വാസ് ഡൂയിങ് മൈ വൈ ലൈ കംപ്ലീറ്റഡ് മൈ ഹയർ എഡ്യൂക്കേഷൻ ആസ് മെനി കോൾ ഇറ്റ് പക്ഷേ പറ്റിയതെന്താണെന്ന് വെച്ചാൽ ഞാൻ പ്ലാൻ ചെയ്ത് നടന്ന പോലെ ഒന്നുമല്ല എൻ്റെ ലൈഫ് പോയത് എൻ്റെ ലൈഫ് എടുത്തത് വേറെ ഒരു വേറെ ഒരു ടേണിലേക്കാണ് അപ്പം എപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്ന ഒരു വിചാരമുണ്ട് എൻ്റെ അമ്മ എപ്പോഴും എന്നോട് പറയുമായിരുന്നു വിദ്യ തന്നെ മഹാധനം അത് എങ്ങനെയൊക്കെയോ എൻ്റെ ലൈഫിൽ ലൈക്ക് ഇറ്റ് ബിക്കേം ആപ്ലിക്കബിൾ അറ്റ് ടൈംസ് വെൻ ഐ നെവർ തോട്ട് ദാറ്റ് യു നോ വട്ട് ഐ സ്റ്റഡീഡ് വുഡ് കം ടു മൈ ഏജ് ഓർ വുഡ് ബെനിഫിറ്റ് മീൻ സം വേ ഞാൻ പുതിയ ഒരു സംഗതിയിലേക്ക് എപ്പോഴും കിടക്കുമ്പം ഒത്തിരി ആപ്രിഹെൻഷൻസ് ഉള്ള ഒരാളാണ് എനിക്ക് ഞാൻ പ്ലാൻ ചെയ്യുന്ന പോലെ എൻ്റെ ലൈഫ് പോവാത്തപ്പം ഒത്തിരി ഒത്തിരി ഇറിറ്റേറ്റഡും ഒത്തിരി ഫ്രസ്ട്രേറ്റഡും ആവുന്ന ഒരാളാണ് അപ്പം ഞാൻ മാസ്റ്റേഴ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് നല്ലൊരു ടോപ്പിക്കിൽ എം ഫിൽ ഒക്കെ ചെയ്ത് നല്ലൊരു പി എച്ച് ഡി ഒക്കെ എടുത്ത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഒരു ഗവൺമെൻറ് ജോബിൽ നല്ല കംഫർട്ടബിളായിട്ട് സെറ്റിലായി നാലുമണിയാവുമ്പോൾ തിരിച്ച് വീട്ടിൽ വന്ന് സോട്ടഡ് ലൈഫായിട്ട് പോകാനുള്ള എല്ലാ പ്ലാനും എനിക്കുണ്ടായിരുന്നു പക്ഷേ എനിക്ക് മാസ്റ്റേഴ്സിൻ്റെ ഡിഗ്രി കിട്ടിയില്ല അതായിരുന്നു ടിൽ ഡേറ്റ് എൻ്റെ ിങ് പോയിൻ്റ് എന്ന് പറയാൻ പറ്റും കാരണം മാസ്റ്റേഴ്സിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛനും അമ്മയും തിരിച്ച് നാട്ടിലേക്ക് പോയി അവരില്ലാതെ അവരില്ലാതെ ജീവിക്കാൻ അങ്ങനെ ഞാൻ പഠിച്ചിട്ടില്ല സോ ഫൈനാൻഷ്യലി ഇറ്റ് വാസ് എ ടൈം ദാറ്റ് വാസ് വെരി ബർഡൻസും ഫോർ മീ ബിക്കോസ് ഇറ്റ് വാസ് നത്തിങ് വാസ്

ആ സമയത്തും ദിസ് വൺ തിങ് ദാറ്റ് കെപ്റ്റ് ഹാപ്പനിങ് ഇൻ മൈ ഹെഡ് ദാറ്റ് മാസ്റ്റേഴ്സ് ചെയ്ത് കഴിഞ്ഞ് നല്ലൊരു ജോലിയിൽ കയറി എം ഫിലും പി എച്ച് ഡി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് എല്ലാം സോർട്ട് ആവും അത് കഴിഞ്ഞിട്ട് എനിക്ക് വറി ചെയ്യേണ്ട ഒരു കാര്യമില്ല പക്ഷേ മാസ്റ്റേഴ്സ് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടും ലൈഫ് ഏകദേശം ആ രണ്ട് വർഷം എങ്ങനെയായിരുന്നു അതുപോലെയൊക്കെ തന്നെയായിരുന്നു വലിയ ഡിഫറൻസ് ഒന്നും വന്നില്ല ഫൈനാൻഷ്യൽ കണ്ടീഷൻസിൽ വലിയ ഡിഫറൻസ് വന്നില്ല ജോലി കിട്ടിക്കഴിഞ്ഞിട്ടും ശമ്പളം വരുന്നത് ലൈക്ക് ദ സാലറി വാസ് നോട്ട് വട്ട് യു എക്സ്പെക്റ്റഡ് ഇറ്റ് ടു ബി യു ഡി നോട്ട് യു ഡു നോട്ട് എക്സ്പെക്ട് ആഫ്റ്റർ ഓൾ ദാറ്റ് എജ്യൂക്കേഷൻ ദാറ്റ് യു നോ ലൈഫ് വുഡ് ബി എ സ്ട്രഗിൾ ഞാനും അങ്ങനെ ഒത്തിരി സ്വപ്നങ്ങളൊക്കെയായി എന്തെങ്കിലും ജോലിയൊക്കെ കിട്ടും എന്ന് കരുതിയായിരുന്നു ദറ്റ് ഐ സ്റ്റെപ്റ്റ് ഡൗട്ട് ബ്റ്റ് ദ ഫാക്ട് ദറ്റ് ഐ ഡി നോട്ട് ഹാവ് മൈ ഡിഗ്രി ഹാമ്പേഡ് മീ അ ലോട്ട് എൻ്റെ അടുത്ത് കൊടുക്കാൻ ഇപ്പോൾ മാർക്ക് ഷീറ്റ്സ് മാത്രമേ ഉള്ളൂ ഡിഗ്രി എനിക്ക് കിട്ടത്തില്ല അതെനിക്കറിയാം പക്ഷേ അവിടെ വെച്ച് വെച്ചവർ ചോദിക്കുമ്പം ഐ ഹാവ് നത്തിങ് ടു സേ നത്തിങ് ടു ഗിവ് അങ്ങനെ ഒട്ടും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത ഒരു ഫീൽഡിലേക്ക് മീഡിയയിലേക്ക് കണ്ടൻറ് റൈറ്റിംഗിലേക്ക് ഞാൻ സ്റ്റെപ്പ് ഇൻ ചെയ്തത് അങ്ങനെ ആദ്യത്തെ ജോലിയായി ടോട്ടലി ഡിസ്സാറ്റിസ്ഫൈഡ് ടോട്ടലി അൺഹാപ്പി ലുക്ക് ഫോർ അനദർ ജോബ് ആ കമ്പനിയിൽ കയറി ഇറ്റ് വാസ് ഇറ്റ് വാസ് ഫൈൻ ഫോർ ദ ഫസ്റ്റ് എയ്റ്റ് മന്ത്സ് എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല പക്ഷെ വൺ ഫൈൻഡേ ദാറ്റ് കമ്പനി ഷട്ട് ഡൗൺ ആൻഡ് ദാറ്റ് വാസ് ദൈം ഒട്ടും ഒരു ക്ലൂ ഇല്ലായിരുന്നു ഇനി എന്താ ചെയ്യുക ഇനി മുമ്പിലോട്ട് എങ്ങനെയാ പോവുക ജോലി ഇനി എവിടെ പോയി തിരക്കും ആൻഡ് ദെൻ ദ വാസ് ഓൾസോ ദിസ് അറ്റംപ്റ്റ് ആറ്റ് ക്ലിയറിങ് മാസ്റ്റേഴ്സ് അപ്പോൾ ആ സമയത്ത് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഐ വുഡ് ഗെറ്റ് ടു അവേഴ്സ് ഓഫ് സ്ലീപ്പ് ഐ വുഡ് ഹാവ് ടു ഗോ ഫോർ മൈ ജോബ് ഐ വുഡ് കം ബാക്ക് ഐ വുഡ് സ്റ്റാർട്ട് സ്റ്റഡിയിങ് ദ വുഡ് ബി ടു അവേഴ്സ് ഓഫ് സ്ലീപ് ദാറ്റ് വുഡ് ബി യു നോ ഐ വുഡ് ഹാവ് എൻ അലാം ആൻഡ് ആഫ്റ്റർ ദോസ് ടു അവേഴ്സ് എനിക്ക് എഴുന്നേക്കണം എനിക്ക് ജോലിക്ക് പോകണം കാരണം സമയം പോയി പോകാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ട് ഇറ്റ് വാസ് എ റെപ്പിറ്റേറ്റീവ് സൈക്കിൾ ഫോർ അറൌണ്ട് ത്രീ മന്ത്സ് ഹെൽത്തിനെ അത് വല്ലാതെ ബാധിച്ചു ആ സമയത്തൊക്കെ ആൾക്കാരൊക്കെ വന്ന് പറയുന്നുണ്ടായിരുന്നു സയൻസ് എടുക്കുക എന്ന് പറഞ്ഞല്ലേ ഇവിടെ ഒരു നേഴ്സാക്കി ഗൾഫിലേക്ക് വിട്ടാൽ മതിയായിരുന്നല്ലോ ആൻഡ് ദർ ആർ ടൈംസ് ഇവൻ വെൻ ഐ ഹാവ് തോട്ട് ദാറ്റ് ഹ്യൂമാനിറ്റീസ് എടുത്തേ ആയിരുന്നെങ്കിലും ജനറൽ നഴ്സിംഗ് എങ്കിലും ചെയ്ത് ജീവിച്ചു പോകാൻ എങ്കിലും പറ്റിയേനെ ബിക്കോസ് എ ഗവൺമെൻറ് ജോബ് വാസ് ലൈക്ക് ഗ്യാരൻ്റീഡ് ആൻഡ് ദാറ്റ് വാസ് ദ കംഫർട്ട് സോൺ ഐ വോണ്ടിഡ് ദാറ്റ് വാസ് ദ കൈൻഡ് ഓഫ് സെറ്റിൽ ലൈഫ് ഐ വാണ്ടിഡ് ദാറ്റ് വാസ് ദ ബോക്സ് ഐ വോണ്ട് ടു ലിവ് ഇൻ പക്ഷെ അതും വേറെ ഒരു ഡയറക്ഷനിൽ പോയ കാരണം ഹ്യൂമാനിറ്റീസ് എടുത്ത കാരണം ഇംഗ്ലീഷ് ഓണേഴ്സ് ചെയ്ത കാരണം പിന്നെ ഒരു മാസ്റ്റേഴ്സിന് പോയ കാരണം അതിനുള്ള സമയം കഴിഞ്ഞു പോയ പോലെ എനിക്ക് തോന്നി അതൊക്കെ ആലോചിച്ചിരുന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വേറെ ഒരു വലിയ മീഡിയ കമ്പനിയിൽ നിന്ന് എനിക്ക് ഓഫർ വരുന്നത് അവിടെ ജോലി ചെയ്യാൻ തുടങ്ങി ആൻഡ് ദ ഇനിഷ്യൽ ഫ്യൂ മന്ത്സ് തെറ്റ് ഐ വർക്ക് തെയർ ഞാൻ വളരെ ഹാപ്പി ഹാപ്പിയായിരുന്നു എനിക്കിഷ്ടപ്പെട്ട കുറിച്ച് എനിക്ക് എഴുതാൻ കിട്ടി ഐ ഗോട്ട് ടു ലേൺ ഐ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി എങ്ങനെ എഴുതിയാലാണ് ഒരു ഓഡിയൻസിനെ റീച്ച് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ് റിലേറ്റബിലിറ്റി ബിൽഡ് ചെയ്യുന്നതെന്നൊക്കെ ഒരു പുതിയ സ്കിൽ സെറ്റായിരുന്നു അതായത് ഇനി ജീവിതത്തിൽ എങ്ങനെ എനിക്കത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു ബട്ട് ഇറ്റ് വാസ് എ സ്കിൽ സെറ്റ് ഇറ്റ് വാസ് സംതിങ് ന്യൂ ആൻഡ് ഇറ്റ് സംവേ ഹാഡ് ടു ഡൂ വിത്ത് സംതിങ് ദൈ ലവ് ഡൂയിങ് വിച്ച് ഈസ് റൈറ്റിംഗ് ആൻഡ് ഇറ്റ് അലൌഡ് മീ ടു ഡൂ സംതിങ് ദ ഐ ലവ് ഇസ് വെൽ വിച്ച് ഇസ് റീഡിങ് അപ്പം ഞാൻ ഇതുവരെ എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല ഈ ഫീൽഡിലും ഇല്ല ഇപ്പം ഞാൻ പുതിയതായിട്ട് ഈ തുടങ്ങിയിരിക്കുന്ന യൂട്യൂബ് ആൻഡ് ഓൾ ദാറ്റ് ഇറ്റ്സ് വെരി ന്യൂ ടു മീ ആൻഡ് വെൻ ഐ ഇൻട്രഡ്യൂസ് മൈസെൽഫ് എസ് എ യു യൂട്യൂബർ ഐ ഇറ്റ് ഇറ്റ് ജസ്റ്റ് ഹിറ്റ്സ് മീ ഇൻ ദ ഹെറ്റ് സം ടൈംസ് ബിക്കോസ് ദിസ് ഇസ് നോട്ട് വട്ട് ഐ പ്ലാൻഡ് ബട്ട് ദിസ് ഇസ് സംതിങ് ന്യൂ ഇത് എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റിയ എവിടെയെങ്കിലും ഏതെങ്കിലും സമയത്ത് എനിക്കത് യൂസ് ചെയ്യാൻ പറ്റും ആ ഒരു ലെസൺ എനിക്ക് യു നോ ഫോർ ദ പാസ്റ്റ് ത്രീ ഇയേഴ്സ് അറ്റ് ആ സ്റ്റാർട്ടഡ് വർക്കിംഗ് അതാണ് എനിക്ക് പഠിക്കാൻ കിട്ടിയിരിക്കുന്നത് ഇതുവരെ അത് കാരണം ഐ തിങ്ക് ദാറ്റ് ഈസ് വട്ട് എവ്രി വൺ നീച്ച് യുനോ യു മൈറ്റ് ഹേറ്റ് വാട്ട് യു ആർ ഡൂയിങ് ടുഡേ ബട്ട് അത് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്കത് ഇഷ്ടം ഇല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അതിനെ അതിനകത്തുനിന്ന് എങ്ങനെയാണ് പുറത്തിറങ്ങണ്ടതെന്നുള്ള ആ പ്രാക്ടിക്കൽ ഡിസിഷൻ മേക്കിംഗ് സ്കില്ലായിരിക്കണം അത് ഇമ്പൾസിവ്ലി അത് വിട്ടിട്ട് എനിക്ക് വല്ലതും പുതിയതും തുടങ്ങണം എന്നൊക്കെ പറഞ്ഞാൽ ഐ ഡോ നോ ഐ ഡോ ഇറ്റ്സ് നോട്ട് സംതിങ് ഐ വുഡ് ഡു ഇറ്റ്സ് നോട്ട് സംതിങ് ഐ വുഡ് അഡ്വൈസ് എനി വാണ്ട് ടു ഡു പക്ഷെ ഇഷ്ടപ്പെ എനിക്കിവിടെ ഇഷ്ടമില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി അത് ത്രീ ജോബ്സ് ദറ്റ് ഐ ലെഫ്റ്റ് ബിക്കോസ് ഒരു ഒരു പോയിൻറ് കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി ഐ ഡോട് ലൈക്ക് ദിസ് ആൻഡ് ആ ഒരു റിയലൈസേഷൻ ഹെറ്റായിക്കഴിഞ്ഞാൽ പേഴ്സണലി ഞാൻ എത്ര ശ്രമിച്ചാലും എനിക്ക് ആ സ്ഥലത്ത് പോയി എൻ്റെ ബെസ്റ്റ് ഡെലിവറി ചെയ്യാൻ പറ്റില്ല അത് അത് നമുക്ക് പറ്റാതെ വരുമ്പം എവറി ഡേ യു വേക്കപ്പ് ഇൻ ദ മോർണിംഗ് നിങ്ങളാലോചിക്കുക ഇനി ഞാൻ എങ്ങോട്ടായി പോകുന്നത് ആ ഫീലിംഗ് ഒരിക്കലും വരരുത് ദാറ്റ് ഇസ് വട്ട് ലീഡ്സ് ടു മീഡിയോക്രിട്ടി അത് അത് ജീവിതത്തിൽ ഒരിക്കലും വരരുത് സോ യു നോ വട്ട് എവർ യു ഡൂയിങ് ഇഫ് യു റിയലൈസ് ദാറ്റ് എനിക്കത് ഇഷ്ടമില്ല എനിക്കത് ചെയ്യാൻ പറ്റില്ല സാരമില്ല വിട്ടേരെ പക്ഷേ പുതിയൊരു സംഗതി നോക്കി എടുത്ത് കണ്ടുപിടിച്ചിട്ട് ഇനി എന്താ പ്ലാൻ ആയിട്ട് വേണം പോകാൻ ആ പ്ലാനും ചിലപ്പം വർക്ക് ചെയ്തെന്ന് വരികയല്ല പക്ഷേ വേറെ ഒരു പ്ലാൻ വിൽ കമ്മിങ് ടു ഫ്രൂട്ടേഷൻ ആൻഡ് യു നെവർ നോ ഹൗ ദാറ്റ് യു നോ ഗെറ്റ് ഹൗ ദാറ്റ് ഓർ വേ ദാറ്റ് ലീഡ്സ് യു ഐ നെവർ വോണ്ടഡ് ടു ബി യോ യൂട്യൂബ് ഐ ആം നോട്ട് ഇവൻ എ വെബ്സ് ആവി ടെക്സ് ആവി പേഴ്സൺ ഇതൊന്നും പ്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊന്നും അറിയത്തില്ലാത്ത ഒരാളാ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഞാൻ ഒരിക്കലും ട്രൈ ചെയ്യാത്ത ഒരാളാണ് പക്ഷേ എവിടെയോ എന്തൊക്കെയോ ഞാൻ പഠിച്ചെടുത്തു ഇൻ ദാറ്റ് ടൈം ദറ്റ് ഐ വാസ് സ്റ്റഡിയങ് ഇൻ ദാറ്റ് ടൈം ദ്റ്റ് ഐ ഫൗണ്ട് എ ഹോബി ഞാൻ എവിടെയോ എന്തൊക്കെയോ പഠിച്ചെടുത്തു വിച്ച് ഇസ് സ്റ്റിൽ ഹെൽപ്പിംഗ് മീ ടുഡേ അതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് ദറ്റ് ഡോൺ ഗിവ് അപ്പ് ഡോൺ ഗിവ് അപ്പ് ബിക്കോസ് വൺ തിങ് ഇസ് നോട്ട് വർക്കിംഗ് ഫോർ യു ഡോൺറ്റ് ഗിവ് അപ്പ് ബിക്കോസ് പ്ലാൻ ബി ഇസ് ഓൾസോ അ ടോട്ടൽ ഫെയിലിയർ ബിക്കോസ് മേ ബി പ്ലാൻ സി ഡി ഇ എഫ് ഓർ സംഥിങ് ദ യു ഡിഡ് നോട്ട് ഹാവ് എൻ മൈൻഡ് വിൽ വർക്ക്ഔട്ട് ഫോർ യു ഞാൻ അറിയാവുന്ന ഒത്തിരി കുറച്ച് പേരെ ഉള്ളൂ എൻ്റെ ലൈഫിൽ അവർ പ്ലാൻ ചെയ്ത പോലെ എക്സാക്ട്ലി അവരുടെ ജീവിതം പോകുന്നതായിട്ട് ഞാൻ കാണുന്നത് എനിക്ക് വേണ്ടിയിട്ട് പ്ലാനേ വർക്ക് ചെയ്തില്ല ബി ചെയ്തില്ല സി ഡി ഇ എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു പക്ഷേ എവിടെ നിന്നോ എന്തൊക്കെയോ വന്നു എവിടെ നിന്നോ എന്തൊക്കെയോ പറ്റി ഞാൻ എവിടെയോ ഏതൊക്കെയോ ഡിസിഷൻസ് എടുത്തു ബട്ട് ദ വൺ തിങ് ഐ ഡിഡ് നോട്ട് ഡൂ വാസ് ഗിവ് അപ്പ് ദ വൺ തിങ് ഐ ഡിഡ് നോട്ട് ഡു വാസ് യു നോ ജസ്റ്റ് സിറ്റ് ഡൗൺ ആൻഡ് ക്രൈ ദാറ്റ് ഫൈൻ യു നോ ദാറ്റ് ഇഫ് ദിങ് ഡസ് നോട്ട് വർക്ക്ഔട്ട് ഫോർ ഇപ്പോഴും മാസ്റ്റേഴ്സ് കിട്ടിയില്ലെന്ന് പറഞ്ഞെനിക്ക് ഭയങ്കര ഒരു സങ്കടമുണ്ട് ആ സങ്കടം എനിക്ക് മിക്കവാറും ജീവിതകാലം മൊത്തം കാണും ബട്ട് അത് കിട്ടാതെ വന്നപ്പോഴും വേറൊരു സംഗതി എനിക്ക് വേണ്ടിയിട്ട് വർക്ക്ഔട്ട് ചെയ്തു കാരണം ഞാൻ മാസ്റ്റേഴ്സ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് വീട്ടിലിരുന്ന് കരയുമല്ല ചെയ്ത് അത് ചെയ്താൽ അത് നമ്മൾ ഒരിടത്തും എത്തിക്കത്തുമില്ല സോ ഡോണ്ട് സിറ്റ് ആൻഡ് ക്രൈ അബൌട്ടിറ്റ് ഇഫ് ദ പ്ലാൻ എ ദസ് നോട്ട് വർക്ക് സാരമില്ല വേറെ ഒരു പ്ലാൻ ബി വർക്ക് ചെയ്തില്ലെന്ന് പറഞ്ഞാലും സാരമില്ല വേറെ ഒരു പ്ലാൻ ചിലപ്പം നിങ്ങൾ പോകുന്ന വഴിയിൽ വർക്കായി വർക്കായി പതു പതുക്കെ പതുക്കെ ഒരു സ്ഥലം വരെ നിങ്ങളെത്തും വെയിറ്റ് ഫോർ ദാറ്റ് ടു ഹാപ്പൻ മാസ്റ്റേഴ്സ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അമ്മയും പപ്പയും നാട്ടിലേക്ക് മാറുന്നത് അപ്പോഴാണ് ഞാൻ ഫൈനാൻഷ്യൽ ക്രൈസിസ് എന്താണെന്ന് നേരിട്ടറിയുന്നത് കാരണം എടുത്ത നേരം എപ്പോൾ കഴിക്കും എടുത്ത നേരം എന്ത് കഴിക്കും എന്ന് പോലും അറിയത്തില്ലാത്തൊരു സ്ഥിതിയായിരുന്നു ആ ഒരു ക്രൈസിസ് നേരിടാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു കോൾ സെൻറ്റർ ചെയ്യുന്നത് എനിക്ക് തീർത്തും ഇഷ്ടമില്ലാത്തൊരു ഫീൽഡായിരുന്നു പക്ഷെ അത് അതെനിക്കൊരു ആക്കാൻ പറ്റില്ലായിരുന്നു കാരണം എനിക്ക് ആ ജോലി വേണമായിരുന്നു ടു മേക്ക് മൈ സെൽഫ് സെൽഫ് സഫിഷ്യൻറ്റ് അങ്ങനെ ഒരു സമയത്ത് ആ ജോലി എൻ്റെ ആ ക്രൈസിസ് പീരിയഡ് മാനേജ് ചെയ്യാൻ എന്നെ സഹായിച്ചു ഈ വലിയ മീഡിയ ഹൗസ് ഞാൻ ജോയിൻ ചെയ്തപ്പോൾ ഞാൻ ഒരിക്കലും ഓർത്തില്ല ആദ്യമായിട്ട് കൊടുക്കുന്ന ഒരു ഐഡിയ ഞാൻ മാത്രം റിലേറ്റബിളായിട്ട് ഫൈൻഡ് ചെയ്യുന്ന ഒരു ഐഡിയ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അങ്ങനെ ഞാൻ ആ ഐഡിയ കൊടുക്കുമ്പം അവിടെ എന്നോട് പറഞ്ഞേ ആകെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഞങ്ങളൊരിക്കലും ഇത് ചെയ്തിട്ടില്ല ഇത് മൊത്തത്തോടെ നിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും തുടക്കം മുതൽ അവസാനം വരെ എങ്ങനെയാണ് പോകുന്നതെന്ന് എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് എവ്രി മലയാളി മദർ പ്രോബ്ലംസ് എന്നുള്ള വീഡിയോ ഉണ്ടാക്കുക എഴുതുക അതിനെപ്പറ്റി അതിൻ്റെ ഷൂട്ട് നടന്നു അത് പബ്ലിഷായി അത് എങ്ങനെയോ ഭയങ്കരമായിട്ടങ്ങോട്ട് വൈറലായി ഇപ്പോഴും ആൾക്കാർ എന്നോട് ടെക്സ്റ്റ് ചെയ്ത് പറയാറുണ്ട് ദാറ്റ് വി റിസീവ് ദിസ് വീഡിയോ ഓൺ വാട്സാപ്പ് ഈ വീഡിയോ നിന്റെ വാട്ട്സാപ്പിൽ ഫാമിലി ഗ്രൂപ്പിൽ ഞാൻ കഴിച്ചു തന്നു നിങ്ങളിത് കണ്ടിട്ടുണ്ട് എൻ്റെ അങ്കിള് എന്നെ നാട്ടി വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു എൻ്റെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ നിന്റെ വീഡിയോ വന്ന് കാണിച്ചു അപ്പം ഞാൻ അപ്പം അങ്കിള് പറയുവാന്ന് ഇത് ഞങ്ങളുടെ തന്നെ പെണ്ണാന്ന് അപ്പം അങ്ങനത്തെ ഇപ്പോഴും എൻ്റെ റിലേറ്റീവ്സിന് മനസ്സിലാകത്തില്ല വാട്ട് മൈ ജോബ് എക്സാക്ട്ലി ഇസ് അവർക്കറിയില്ല ഞാൻ എക്സാറ്റ്ലി എന്താ ചെയ്യുന്നത് അപ്പം കാരണം ഇറ്റ്സ് ഓൾ വെരി ന്യൂ ടു ദം പക്ഷേ ഇത് എനിക്ക് വേണ്ടിയിട്ട് ഒത്തിരി ന്യൂ ആ ഐഡിയ വൈറലാകാൻ കാരണം തന്നെ ഐ ബിലീവ് ഇസ് ബിക്കോസ് സംവെയർ ഐ വോസ് റെഡി ടു ഡു സംതിങ് ന്യൂ എനിക്ക് എന്തെങ്കിലും പുതിയ ഒരു കാര്യം ട്രൈ ചെയ്യണമെന്ന് തോന്നി എൻ്റെ ആ കംഫർട്ട് സോൺ എൻ്റെ ആ ബോക്സിന്ന് ഒന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് അവിടെ ആരും ചെയ്തിട്ടില്ലാത്ത ഒരു ഐഡിയ എനിക്ക് അന്ന് ചെയ്യണമെന്ന് തോന്നി അതിൻ്റെ ഇനിഷ്യേറ്റീവ് ഞാൻ എടുത്തു അങ്ങനെ എല്ലാ കാര്യത്തിനും യു ഹാവ് ടു ബീ ദ പേഴ്സൺ ഹൂ സ്റ്റെപ്സ് ഔട്ട് ഓഫ് യുവർ ഓൺ ബോക്സ് യുവർ ഓൺ കംഫേർട്ട് സോൺ അത് വേറെ ആരും നമുക്ക് വന്ന് ചെയ്ത് തരില്ല ആ എഫേർട്ട് നമ്മളാ ചെയ്യേണ്ടത് ആ എഫേർട്ട് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ യു നെവർ നോ ഹൗ തിങ്സ് വർക്ക്ഔട്ട് ഫോർ യു ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല ഞാൻ എഴുതിയ ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഞാൻ ആക്ട് ചെയ്ത ഒരു വീഡിയോ ഇത്രയേറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് ഇപ്പം ഞാൻ പ്ലാൻ ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു ഒരു പ്രൊഫസറാകാൻ ഇംഗ്ലീഷിൻ്റെ ഒരു പ്രൊഫസറാകുക എന്ന് ഒരിക്കലും പ്ലാൻ ചെയ്യാത്ത ഒരു കാര്യമായിരുന്നു ആക്ടർ ആകുക അല്ലെങ്കിൽ യൂട്യൂബർ ആകുക എന്ന് പക്ഷേ എങ്ങനെയോ ആ ചെറിയ ഒരു ഐഡിയ ഞാൻ ട്രൈ ചെയ്ത കാരണം ഇന്ന് ആ വീഡിയോ വെച്ചാണ് ആൾക്കാർ എന്നെ അറിയുക അറിയുന്ന ആൾക്കാർ ലൈക്ക് നോട്ട് സോ പോപ്പുലർ ബട്ട് ഹു എവർ ഡസ് നോ മീ അത് കാരണം ഞാനിപ്പോൾ പറയുന്ന എന്താന്ന് വെച്ചാൽ നിങ്ങൾ വലിയ പ്ലാൻ എൻ്റെ നടന്നില്ല ഞാൻ വിചാരിച്ച പോലെ അല്ല എൻ്റെ ജീവിതം പോകുന്നതെന്ന് പറഞ്ഞ് വിഷമിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ പ്ലാൻ ചെയ്യാതെ തന്നെ ചെയ്തു പോകുന്ന ചില കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ നിങ്ങളെ ഒത്തിരി സക്സസ്ഫുൾ ആക്കുക ഓർ മേക്ക് യു ഹാപ്പി സോ ആസ് ലോങ് ആസ് യു കീപ് ട്രൈങ് ആസ് ലോങ്ങ് ആസ് യു പുഷ് യുവർ സെൽഫ് സംവെയർ ഓർ ദി അതർ തിങ്സ് സ്റ്റാർട്ട് വർക്കിംഗ് ഔട്ട് ഒരു പ്രാവശ്യം അത് വർക്ക് ഔട്ട് ചെയ്തില്ലെന്ന് പറഞ്ഞ് വിഷമിച്ചിട്ട് കാര്യമില്ല ഈ മലയാളി മദറിന്റെ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഒത്തിരി അൺസക്സസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് ഞാനും ചെയ്തിട്ടുണ്ട് എൻ്റെ ടീമും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതൊന്ന് ചെയ്ത് കഴിഞ്ഞപ്പം ഈ ക്യാരക്ടർ അങ്ങോട്ട് ക്യാച്ച് ആയി കഴിഞ്ഞപ്പം ഇറ്റ് വാസ് എൻ ഓൾ ടുഗെദർ ഡിഫറെൻ്റ് ബോൾ ഗെയിം അപ്പോൾ അതേ എനിക്ക് പറയാനുള്ളൂ കീപ് ട്രയിങ് കീപ് ട്രയിങ് ന്യൂ തിങ്സ് ഈവൻ ഇഫ് യു ഫെയിൽ ഐ തിങ്സ് വാട്ട്സ് ദ വേഴ്സ് ദാറ്റ് കുഡ് ഹാപ്പൻ നാല് പേര് അവിടുന്ന് ചിരിക്കുമെന്നല്ലേ ഉള്ളൂ ചിരിച്ചോട്ടെ അവർ രണ്ട് നേരത്തെ ഫുഡ് തരാൻ നിങ്ങളുടെ അടുത്തേക്ക് വരില്ല സോ യു ഡോണ്ട് ഹാവ് ടു ബോദർ അബൌട്ട് വാട്ട് ദ ആർ സെയിങ് ടു യു സോ ജസ്റ്റ് ഡു വട്ട് എവർ യു ലവ് ആൻഡ് ഗിവ് ഇറ്റ് എവറിഥിങ് എൻജോയ് വാട്ട് യു ആർ ഡൂയിങ് ആൻഡ് സക്സസ് വെൽക്കം അരിമേടിക്കാൻ പൈസ ഇല്ലാതെ മാജിക്കിന് വേണ്ടി വാങ്ങി വെച്ചിരിക്കുന്ന ചില കുടകൾ കൊണ്ടുപോയി ഞാൻ കടയിൽ കൊടുത്ത് അരിമിച്ചിട്ടുണ്ട് ഒൻപത് മാസം കൊണ്ട് ഒൻപത് ലക്ഷം രൂപ നഷ്ടമുണ്ടായിരുന്നത് തിരിച്ച് വീട്ടിലയച്ചു കടം മുഴുവൻ ഞാൻ വീട്ടി നിങ്ങളുടെ മനസ്സിൽ ഒരു ലക്ഷ്യബോധമുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അതെന്തുമായിക്കോട്ടെ അത് കരകതമാക്കുവാനുള്ള അത് അക്വയർ ചെയ്യുവാനുള്ള ഒരു ദൃഢനിശ്ചയവും ഒരു അതിയായ ആഗ്രഹവും ഉണ്ടെങ്കിൽ വിജയം നിങ്ങൾക്ക് സുനിശ്ചിതമാണ്